സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തന്റെ സഹോദരൻ തന്നോട് തെറ്റ് ചെയ്താൽ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നൊരു ചോദ്യമാണ് പത്രോസ് ഇന്നലെ ഉന്നയിച്ചത്. സാഹോദര്യത്തിന്റെ തളങ്ങളിൽ വിളങ്ങുന്ന ദൈവസ്നേഹത്തിന്റെ സൗന്ദര്യം നാഥൻ വ്യക്തമാക്കുന്ന കൂട്ടായ്മ പ്രബോധനങ്ങളുടെ ഭാഗമാണിത്, കമ്മ്യൂണിറ്റി ഡിസ്കോഴ്സസ്. ഇന്നലെ സങ്കീർത്തനം 78 വരച്ചിട്ടതും രണ്ട് സഹോദരന്മാരുടെ കഥ തന്നെയാണ്, എഫ്രായിമും യൂദായും. രണ്ട് ദേശങ്ങൾ. എഫ്രായിം തന്റെ ഊതിവീർപ്പിച്ച സ്വാർത്ഥതയും അഹന്തയും കാരണം അസീറിയൻ അധിനിവേശത്തിൽ മുങ്ങിപ്പോയി. അത് യൂദായ്ക്ക് ഒരു പാഠമായി മാറുകയും ചെയ്യുന്നു. സാഹോദര്യത്തിൽ ദൈവത്തിന് കൂടി സ്ഥാനം വേണം. ഇന്ന് സങ്കീർത്തനവാക്യമായി നാം ധ്യാനിക്കുന്ന ഏശയ്യ 12:2-6 വരെ ദൈവം എല്ലാത്തിനെയും പുനഃസ്ഥാപിക്കുന്ന ആ ദിനത്തെക്കുറിച്ച് പ്രത്യാശയോടെ നോക്കിക്കാണുകയാണ്. അങ്ങ് ഒരിക്കൽ കോപിച്ചു, ഇനി കോപിക്കരുതേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന പ്രാർത്ഥനയാണ് അതിൽ. പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് കൊണ്ടാടപ്പെടുന്ന ഉത്സവങ്ങളുടെ ചടുലഭാവങ്ങളുമുണ്ട് ആ കീർത്തനത്തിൽ. എഫ്രായിമിന്റെ പതനമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ദൈവത്തിന്റെ ആ കോപം. യൂദ അതിൽ നിന്ന് പരിവർത്തനത്തിന്റെ പാഠങ്ങൾ പഠിക്കുകയാണ്. പക്ഷേ ചരിത്രഗതിയിൽ അവരും വീണു പോകുന്നുണ്ട് പിൽക്കാലത്ത് ബാബിലോണിയൻ അധിനിവേശത്തിൽ. എങ്കിലും അപ്പോൾ പോലും വീണ്ടെടുപ്പിന്റെ പ്രത്യാശയും മാനസാന്തരത്തിന്റെ ആക്കവും പാലിക്കാൻ അവർക്ക് സാധിക്കുന്നത് ദൈവം സദാ രക്ഷ യേശുവ പ്രദാനം ചെയ്യുന്നു എന്ന ഈ ഉത്തമ വിശ്വാസത്തിലാണ്. അത് യേശുനാഥന്റെ പേരിനെ ധ്വനിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ്, യേശുവ രക്ഷ. ഇന്നലെ നാഥന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നവരെ നാം കാണുകയായിരുന്നു. ഇരുട്ട് ഒരിക്കലും അവസാന വാക്കല്ല, ആകുകയുമായിരുന്നില്ല. പക്ഷേ പ്രഭാതത്തിന്റെ പ്രകാശം വരെ ഉണർന്നിരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലോ നമുക്കൊരിക്കലും പിന്തിരിഞ്ഞു വരുവാൻ സാധിക്കുകയില്ല. ഇതുപോലെ നാഥന്റെ അന്ത്യ അത്താഴവേളയിൽ യൂദാസ് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി, യോഹന്നാൻ 13:38. നാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണത്. അവൻ അന്ന് പുതിയ ഉടമ്പടിയിലെ തന്റെ നിതാന്ത സ്നേഹത്തെ തന്റെ ശരീരരക്തങ്ങളായി നമുക്ക് പകുത്തു നൽകി. പുതിയ ഉടമ്പടി ബെറീത്ത് അദാശ, നിത്യമായ ഉടമ്പടി ബെറീത്ത് ഒലാം. നാം ജെറമ്യ 31-32 അധ്യായങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ഇന്നിതാ എസക്കിയൽ 16 ഈ നിത്യമായ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുകയാണ്. തന്റെ പ്രാണപ്രിയയായ ഇസ്രായേലിനോട്, തന്റെ ജനത്തോട്, അവൾ അവിശ്വസ്തമായി പെരുമാറുകയാണ്. തന്റെ ഭർത്താവായ കർത്താവിനെ മറന്നുകൊണ്ട് ലൈംഗിക സൂചകങ്ങളുടെ ആധിക്യമുള്ള രൂപകങ്ങൾ നിറയുന്ന ഒരു വചനഭാഗമാണിത്. ദൈവത്തിന് ഇസ്രായേലിനോടുള്ള അറിവും സ്നേഹവും അത് പ്രണയതീവ്രമായ ശരീരശാസ്ത്രത്തിന്റെ ഭാഷയിലാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം മാംസത്തിൽ മനുഷ്യനോട് ഒന്നായി തീർന്നിരിക്കുന്നുവെന്ന് പറയുന്നത് പോലെ യേശു എന്ന രക്ഷകന്റെ ആഗമനം ഇങ്ങനെ തന്നെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, എഫേസ്യർ 5. അബദ്ധസഞ്ചാരം ചെയ്യുന്ന ഇസ്രായേൽ സ്വന്തം അഴകുകളിൽ അഭിരമിക്കുകയാണ്. ഒബിഡ് എന്ന റോമൻ മഹാകവിയുടെ പ്രശസ്തമായ കവിതയിൽ വിടർന്ന കഥാപാത്രങ്ങളാണ് നാർസിസസും എക്കോയും. മനുഷ്യന്റെ സന്തത സഹചാരികളായ രണ്ട് ആഭിമുഖ്യങ്ങളെ സൂചിപ്പിക്കുന്ന രൂപകങ്ങൾ തന്നെയാണത്. നാർസിസസ് അതിസുന്ദരനായവൻ, ജലത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട് അനുരാഗവിവശനായി അതിൽ നോക്കിയിരുന്നു കൊണ്ട് ചരണമറ്റ് പൂക്കളായിത്തീർന്നവൻ. നാർസിസസ് അഥവാ ഡാഫഡിൽസ് എന്ന പുഷ്പം. ആറ്റിൻ തീരത്ത് സുവർണ വിധാനം ചാർത്തി നിൽക്കുന്ന ഡാഫഡിൽസ് പൂക്കളെ നോക്കിക്കൊണ്ട് കവി വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രശസ്തമായ കവിത എഴുതിയിട്ടുണ്ടല്ലോ, ഐ വോണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് തുടങ്ങുന്നത്. തന്റെ ഏകാന്തതകളുടെ ദുഃഖമുഹൂർത്തങ്ങളിൽ കവിയുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഡാഫഡിൽസ് പുഷ്പങ്ങൾ. പക്ഷെ വിരോധാഭാസം എന്ന് പറയട്ടെ, സ്വന്തം ഭംഗിയിൽ മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം താല്പര്യത്തിൽ മാത്രം ആഴ്ന്നുകൊണ്ട് കണ്ണ് ഉയർത്താനാവാത്ത വിധം താഴ്ന്നുപോയ നാർസിസസിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ആ പൂക്കൾ. നാർസിസസിന്റെ പ്രണയത്തെ കൊതിച്ച എക്കോ എല്ലാ ശബ്ദങ്ങളുടെയും പ്രതിധ്വനിയാണ്. എന്തിനോടും ഇണങ്ങി നിൽക്കാൻ തക്കവണ്ണം സ്വന്തം നിലപാടുകളെ കോംപ്രമൈസ് ചെയ്യുന്ന മനുഷ്യന്റെ ആഗ്രഹം പോലെ, വാലിഡേഷൻ. അത് ആശാസ്യമല്ലാത്ത വിട്ടുവീഴ്ചകളിലേക്ക് നമ്മെ നയിക്കുന്നു. തെറ്റ് കാണുമ്പോഴും റാൻ മൂളി നിൽക്കുന്നവരായി മാറുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നു സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും കെനോസിസ് ക്രിസ്താനുകരണത്തിന്റെയും ആധ്യാത്മികതയെ. നാർസിസസും എക്കോയും പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരുടെ സന്തതമായ ഈ ഭാവങ്ങൾക്കുള്ള തിരുത്താണിത്. ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് നാഥൻ ആരോപിക്കുന്ന ഗൗരവതരമായ കുറ്റവും അത് തന്നെയാണ്. അവർ സ്വയം ശക്തിയിലും സൗന്ദര്യത്തിലും അഭിരമിച്ചുകൊണ്ട് ദൈവമല്ലാത്തവയുടെ എല്ലാം പുറകെ അംഗീകാരം തേടിപ്പായുകയാണ്, വാലിഡേഷൻ. രാത്രിയിൽ അപമാനഭാരവും പേറിയിറങ്ങി പോകുന്ന സെദക്യാ രാജാവിനെ നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ.
അതുപോലെ തന്നെ അപമാന ഭാരത്തിൽ തന്റെ അടുത്തെത്തുന്ന ഇസ്രായേലിനോട് ദൈവം കരുണയോടെയാണ് പെരുമാറുന്നത്. അവളെ തന്റെ ആദിമ പ്രണയത്തിന്റെ നാളുകളിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, അവളുടെ ഉത്ഭവത്തിലേക്ക്. പിൽക്കാലത്ത് അവൾ ആ പ്രണയം വലിച്ചെറിഞ്ഞെങ്കിലും ഫസ്റ്റ് ലവ്, ദ ബിഗിനിങ്, പുതിയ ഉടമ്പടിയിലേക്ക്. ഇന്ന് വിവാഹമോചനത്തെ സംബന്ധിക്കുന്നൊരു തർക്കമുണ്ട്. മത്തായി 19:3 മുതൽ ദൈവം നമുക്കായി ആദിമുതലേ സജ്ജമാക്കിയിരിക്കുന്ന സ്നേഹപദ്ധതിയിലേക്ക് ആ സമയം നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഉത്തരമായിട്ട് നമ്മുടെ ഹൃദയക്കാടിന് നിമിത്തമാണ് നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിനു മുൻപും നിയമത്തിനും ആധാരമായ ദൈവസ്നേഹത്തെ നാം മറന്നുപോകരുത്. വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും ഒരേ ശരീരമായി തീരുന്നുവെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം ആദ്യം കണ്ടതുപോലെ ദൈവം തന്റെ ജനവുമായി ഒരു ശരീരമായി തീർന്നു എന്നതിൽ നിന്നാണ് മനുഷ്യനും സ്ത്രീയും തമ്മിലുള്ള ഈ ഏകതയും അവിഭാജ്യതയും ഉടലെടുക്കുന്നത്. Ephesians 5. അതുകൊണ്ട് തന്നെ അത് ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിന്റെ പുതിയ ഉടമ്പടിയായി മാറുന്നു. Ezekiel 16 Ephesians 5 ഒന്നിച്ച് ചേർത്ത് വായിച്ചാൽ എങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചുവെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. Malachi 2 വിവാഹമോചനത്തെ ദൈവത്തിന്റെ ഉടമ്പടിയെ ലംഘിക്കുന്നതായിട്ടാണ് സമവാക്യപ്പെടുത്തി സംസാരിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ പുതുജീവതാളമാണിത്, റെസ്റ്റോറേഷൻ ആൻഡ് റിഡംഷൻ. ഈ ദിവസം റിലീസായ മലയൻ കുഞ്ഞെന്നൊരു സിനിമയുണ്ട്. ഇതും ഇപ്രകാരം ഒരു റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ ആഖ്യായികയാണ്. തന്നെ അലോസരപ്പെടുത്തുന്ന ഒരു കുഞ്ഞിന്റെ കരച്ചിൽ, അത് കഥാനായകനിൽ ഉളവാക്കുന്ന ഭൂതകാല ഭീതിയുടെയും കയ്പിന്റെയും കുത്തൊഴുക്ക്, അതിലേക്ക് പാഞ്ഞൊഴുകുന്ന ഒരു മലവെള്ളപ്പാച്ചിൽ, പിന്നെ ഒരു അതിജീവന കഥയായി അത് മാറുകയാണ്. അതിനൊടുവിൽ അവൻ ഒരിക്കൽ വെറുത്ത ആ കുഞ്ഞിനെയും കയ്യിൽ വാരിയെടുത്തുകൊണ്ട് അവൻ കലിമണ്ണിന്റെ ഗർഭഗൃഹം ഭേദിച്ചു വരുന്നു, പുതുസൃഷ്ടിയായി. അപ്പോൾ അതുവരെ അവൻ വെറുത്തവ അവന് ദൈവവരക്കനിയായി മാറുന്നു. ആ സിനിമയിലെ ഒരു ഗാനത്തിന്റെ വരികൾ ഓർത്താൽ